students, the topic trunking and grade of service. So trunking and grade of service nu parnale ipo nammal trunking nu parnale ipo nammal oru phone call eduthu pandakku namukku ee scheme undayirunnu ennu vachale namukku oru call kettiyirunnu nammal have to book a call and call book cheyyanu appo ആ കോൾ ബുക്ക് ചെയ്താലേ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇൻഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എ ട്രങ്കിങ് സിസ്റ്റം. ഓക്കെ, ബുക്ക്ഡ് കോളിനെയാണ് പണ്ടത്തെ തണ്ട് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു കോൾ വെന്യു റിക്വസ്റ്റ് ചെയ്യുന്ന കോൾ ദ ചാനൽ ഈസ് ഓർ ദ കോൾ റിസീവ്ഡ് കോൾ ഓർ യൂസർ ഈസ് നോട്ട് അവൈലബിൾ, ചാനൽ ഈസ് നോട്ട് അവൈലബിൾ, ഈതർ യു വിൽ ബി ലോക്ക്ഡ് ഓർ ബ്ലോക്ക്ഡ് ഓർ ഇറ്റ് വിൽ ബി ഡെലീഡ് ഓർ ഡിലേഡ്, ഇതാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് ട്രങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് സെല്ലുലാർ റേഡിയോ സിസ്റ്റം ഓൺ ട്രങ്കിങ് ടു അക്കോമഡേറ്റ് എ ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ എ ലിമിറ്റഡ് റേഡിയോ സ്പെക്ട്രം. ഇത് നമുക്ക് ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെ ആ സ്പെക്ട്രത്തിൽ തന്നെയാണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. The concept of trunking allows a large number of users to share the small number of channels in a cell by providing access to each user on demand. നമ്മളുടെ ഇത് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ എത്ര ചാനൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏത് യൂസറാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ അലോക്കേഷൻ അല്ലെങ്കിൽ അതിനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. So working principle in a trunked radio system, each user is allocated a channel on a per call basis and the termination of the call previously occupied channel is returned to the available channels. ഇതൊക്കെയാണ് ട്രങ്കിങ് റേഡിയോ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഒരു കോൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക ഒരു ചാനലിന്, എന്നിട്ട് അതിനെ കോള് ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യമേ അത് എൻഗേജ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓക്കുപ്പൈഡ് ചാനലാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് തന്നെ ഇങ്ങനെ ഒരു നമുക്ക് ഇൻഫർമേഷൻ തരും, അത് ഇങ്ങനെ ഓക്കുപ്പൈഡ് ആണെന്നുള്ള ഇൻഫർമേഷൻ തരും. ഇതൊക്കെയാണ് ഈ ട്രങ്ക്ഡ് റേഡിയോ സിസ്റ്റത്തിൽ വരുന്നത്. ഈ ട്രങ്ക്ഡ് റേഡിയോ സിസ്റ്റത്തിൽ മൊബൈൽ റേഡിയോ സിസ്റ്റം ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ യൂസറിനുള്ളത് റിക്വസ്റ്റ് സർവീസ് ആൻഡ് ഓൾ ഓഫ് ദ റേഡിയോ ചാനൽസ് ആർ ഓൾറെഡി ഇൻ യൂസ്. മുന്നേ നമുക്ക് ആവശ്യമുള്ള ചാനൽസ് ഇൻ യൂസിലാണെന്നുണ്ടെങ്കിൽ ദ യൂസർ ഈസ് ബ്ലോക്ക്ഡ് ഓർ ഡെനീഡ്, അത് ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അത് ഡെനീ ചെയ്യും എന്നാണ് പറയുന്നത്. ആക്സസ് ചെയ്യാൻ പറ്റില്ല. ടു ഡിസൈൻ ട്രങ്ക്സ് റേഡിയോ സിസ്റ്റം ദറ്റ് ക്യാൻ ഹാൻഡിൽ എ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് എ സ്പെസിഫിക് ഗ്രേഡ് ഓഫ് സർവീസ്. അപ്പോൾ നമുക്കത് ഒരു അതിൻ്റെ എന്താണ് മെഷർ ഒരു മെഷർമെൻ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഗ്രേഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ ഒരു മെഷർമെൻ്റ് ഉണ്ട്. എന്താണ് ഗ്രേഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എ യൂസർ ടു ആക്സസ് എ ട്രങ്ക്ഡ് സിസ്റ്റം ഡ്യൂറിങ് ദ ബിസിയസ്റ്റ് അവർ. നമ്മൾ ഇപ്പോൾ കോൾ ചെയ്തിട്ട് അവിടെ നമുക്ക് റിക്വസ്റ്റ് കോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര സമയം ഡിലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അതിന് എത്ര നമ്മൾ നമ്മളുടെ ആ യൂസറിൻ്റെ എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്രേഡ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമുക്ക് ഗ്രേഡ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബിസി അവേഴ്സ് എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ കസ്റ്റമർ ഡിമാൻഡ്, അത് ഏത് സമയത്താവാം പീക്ക് ടൈം പീക്ക് അവേഴ്സിലൊക്കെയാണ് പറയുന്നത്. സോ ഇത് ഇതിനെ റിലേറ്റഡ് എടുത്തിട്ടുള്ള ചില ടേംസ് ഉണ്ട്. സെറ്റപ്പ് ടൈം, ബ്ലോക്ക്ഡ് കോൾ, ഹോൾഡിംഗ് ടൈം, ട്രാഫിക് ഇൻറ്റൻസിറ്റി ഒക്കെ. സെറ്റപ്പ് ടൈം, ദ ടൈം റെക്കേർഡ് ടു അലോക്കേറ്റ് എ ട്രങ്ക്ഡ് റേഡിയോ ചാനൽ ടു യുവർ റിക്വസ്റ്റിംഗ് യൂസർ. നമ്മൾ ആവശ്യമനുസരിച്ചിട്ട് എത്ര സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള ചാനൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യുക, നമ്മൾ എത്ര നേരം നമ്മൾ അലോക്കേറ്റ് ചെയ്യും, എത്ര സമയം നമുക്ക് ആവശ്യമുണ്ട് അലോക്കേറ്റ് ചെയ്യാൻ, അതിനെയാണ് സെറ്റപ്പ് ടൈം എന്ന് പറയുന്നത്. ടൈം റെക്കേർഡ് ടു അലോക്കേറ്റ്, അപ്പോൾ അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനെയാണ് സെറ്റപ്പ് ടൈം എന്ന് പറയുന്നത്. റേഡിയോ ചാനൽ ടു യുവർ റിക്വസ്റ്റിംഗ് യൂസർ. ബ്ലോക്ക്ഡ് കോൾ, കോൾ വിച്ച് ക്യാൻ നോട്ട് ബി കംപ്ലീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിക്വസ്റ്റ് ഡ്യൂ ടു ദ കൺജഷൻ, ഇതിനാണ് നമ്മൾ ബ്ലോക്ക്ഡ് കോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയം നമുക്ക് വേറൊരു കോളിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ കോൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് ബ്ലോക്ക്ഡ് കോൾ എന്ന് പറയുന്നത്.
ആൻഡ് ഹോൾഡിംഗ് ടൈം, ആവറേജ് ഡ്യൂറേഷൻ ഓഫ് എ കോൾ. നമ്മൾ സംസാരിച്ചിരുന്ന ടോട്ടൽ ഡ്യൂറേഷനാണ് ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത്. ട്രാഫിക് ഇൻറ്റൻസിറ്റി, ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ചാനൽ ടൈം യൂട്ടിലൈസേഷൻ വിച്ച് ഈസ് ദ ആവറേജ് ചാനൽ ഓക്കുപ്പൈയിങ് മെഷറിംഗ് എർലോങ്സ്. ഇത് ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ടോട്ടൽ ചാനൽ ടൈം യൂട്ടിലൈസേഷനാണ്. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് വിളിച്ചു, അപ്പോൾ അതിന് ഞാൻ എത്ര യൂട്ടിലൈസേഷൻ ചെയ്തു, അതിനെയാണ് നമുക്ക് വിച്ച് ഇസ് ദ ആവറേജ് ചാനൽ ഓക്കുപ്പൻസി. അത് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ എർലോങ്സിലാണ് മെഷർ പറയുന്നത്. ലോഡ്, ട്രാഫിക് ഇൻറ്റൻസിറ്റി അക്രോസ് ദ എൻറ്റയർ ട്രങ്ക്ഡ് റേഡിയോ സിസ്റ്റം. ടോട്ടൽ ട്രങ്ക്ഡ് സിസ്റ്റത്തിലുള്ള ട്രാഫിക് ഇൻറ്റൻസിറ്റിയാണ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡ് ഓഫ് സർവീസ് പറഞ്ഞായിരുന്നു. എ മെഷർ ഓഫ് കഞ്ചഷൻ വിച്ച് ഇസ് സ്പെസിഫൈഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് എ കോൾ ബീങ് ബ്ലോക്ക്ഡ് ഓർ ദ പ്രോബബിലിറ്റി ഓഫ് എ കോൾ ബീങ് ഡിലേഡ് ബിയോണ്ട് എ സെർട്ടൺ എമൗണ്ട് ഓഫ് ടൈം. പെർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് അതുവരെയും കോൾ കിട്ടാതെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിലേഡായിട്ടുണ്ടെങ്കിൽ ആ ട്രാഫിക് മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഗ്രേഡ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ റിക്വസ്റ്റ് റേറ്റ്, ദി ആവറേജ് നമ്പർ ഓഫ് കോൾ റിക്വസ്റ്റ് പെർ യൂണിറ്റ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര സെക്കൻഡിൽ എത്ര നമ്പർ കോൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് റിക്വസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ട് തരം ട്രങ്ക്ഡ് സിസ്റ്റം ഉണ്ട്. ദെർ ആർ ടു ടൈപ്സ്. ഫസ്റ്റ് ടൈപ്പ് ഈസ് ടോപ്പേഴ്സ്, നോ ക്യൂയിങ് ഫോർ കോൾ റിക്വസ്റ്റ്, നോ ചാനൽസ് ആർ അവൈലബിൾ, റിക്വസ്റ്റിംഗ് യൂസർ ഈസ് ബ്ലോക്ക്ഡ് വിത്തൗട്ട് ആക്സസ്. അതായത് നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സിസ്റ്റമല്ല, ക്യൂയിങ് സിസ്റ്റമല്ല അതിൽ ചെയ്യുന്നത്. നമ്മളുടെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ നമ്മൾ കോള് ചെയ്യുന്ന ആകുമ്പോൾ ഇത് ഇറ്റ് വിൽ ബി ബ്ലോക്ക്ഡ് ഓർ കോളിറ്റ് അത് പറയും, അല്ലെങ്കിൽ ട്രൈ ലേറ്റർ എന്ന് പറയും. അത് ആക്സസ് ചെയ്യുന്നില്ല ആ കോളിന്. ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഓർ ഇറ്റ് ഈസ് അലോക്കേറ്റിംഗ് ഈ സം അതർ ചാനലിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലോക്ക്ഡ് കോൾസ് ക്ലിയർഡ് എന്ന്. സെക്കൻഡ് ടൈപ്പ്, ഇറ്റ് ഈസ് ദ വൺ ഇൻ വിച്ച് എ ക്യൂ ഈസ് പ്രൊവൈഡഡ് ടു ഹോൾഡ് കോൾസ്. അത് ക്യൂ ഫെസിലിറ്റി ഉള്ളതിനെയാണ് സെക്കൻഡ് ടൈപ്പ് പറയുന്നത്, ടു ഹോൾഡ് കോൾസ് വിച്ച് ആർ ബ്ലോക്ക്ഡ്. ഇഫ് എ ചാനൽ ഈസ് നോട്ട് അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി ദ കോൾ റിക്വസ്റ്റ് മേ ബി ഡിലേഡ്. ഓക്കെ, അത് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കും, അപ്പോൾ കുറച്ച് സമയം എടുക്കും. അങ്ങനത്തെ ടൈപ്പ് എന്നെ പറയുന്നത് ബ്ലോക്ക്ഡ് കോൾസ് ഡിലേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടു ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് കോൾസ് ക്ലിയർഡ്, സെക്കൻഡ് ടൈപ്പ് ബ്ലോക്ക്ഡ് കോൾസ് ഡിലേഡ്. ഓക്കെ, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിലേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആവറേജ് ഡിലേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഫോർമുല ഉണ്ട്. ഡിലേ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഡിലേ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫോം ഇക്വേഷനാണ് എ പവർ സി ഡിവൈഡഡ് ബൈ എ പവർ സി പ്ലസ് സി ഫാക്ടോറിയൽ ഇൻറ്റു വൺ മൈനസ് എ ബൈ സി ഇൻറ്റു സം ഓഫ് എ പവർ കെ ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രങ്ക്ഡ് ചാനൽസ്, എ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫേർഡ് ട്രാഫിക്. ഇനി അത് ബ്ലോക്കിംഗിൽ ആണെന്നുണ്ടെങ്കിൽ പി ആർ ബ്ലോക്കിംഗ് ആണെങ്കിൽ എ പവർ സി ഡിവൈഡ് ബൈ സി ഫാക്ടോറിയൽ. അതിനെ നമ്മൾ ജി ഒ എസ് എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് ഓഫ് സർവീസ് എന്നുള്ളതും പറയാം. ഇനി ട്രാഫിക് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ട്രാഫിക് ഇൻറ്റൻസിറ്റി ബൈ ഈച്ച് യൂസർ. ഓരോ യൂസറിനും ആണ് നമ്മൾ ട്രാഫിക് ഇൻറ്റൻസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എ യു സി ഇക്വൽ ടു ലാംഡ ഇൻറ്റു എച്ച്. എച്ച് എന്നുള്ളത് ടോട്ടൽ ഒരു കോളിൻ്റെ ഡ്യൂറേഷൻ, ആവറേജ് ഡ്യൂറേഷനാണ്. ലാംഡ എന്നുള്ളത് ആവറേജ് നമ്പർ ഓഫ് കോൾ റിക്വസ്റ്റ്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ട്രാഫിക് ഇൻറ്റൻസിറ്റി കിട്ടും. പിന്നെ ട്രാഫിക് ഇൻറ്റൻസിറ്റി പെർ ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര യൂസേഴ്സ് ഉണ്ട് ഇൻറ്റു ഓരോ യൂസേഴ്സിൻ്റെ ട്രാഫിക് ഇൻറ്റൻസിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ചാനൽസ്. അപ്പോൾ ഒരു ചാനലിൻ്റെ ട്രാഫിക് ഇൻറ്റൻസിറ്റി കിട്ടും. യു ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് യൂസേഴ്സ്. അതിൻ്റെ ട്രാഫിക് ഇൻറ്റൻസിറ്റി ഓഫ് യു യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് അൺസ്പെസിഫൈഡ് ചാനൽസ് ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു യു ഇൻറ്റു എ യു. ഇതാണ് ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ട്രങ്കിങ് സിസ്റ്റം പറയും, ഗ്രേഡ് ഓഫ് സർവീസ് എന്താണെന്ന് പറയുന്നുണ്ട്, അത് റിലേറ്റിംഗ് സം ടേംസ് പറയുന്നുണ്ട്, എത്ര ടൈം ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രങ്കിങ് ആൻഡ് ഗ്രേഡ് ഓഫ് സർവീസ്. ഓക്കെ, താങ്ക് യു.